ഹലോ, വെൽക്കം ടു അവർ ചാനൽ മമാനി. എന്റെ പേര് ആദി. എന്റെ പേര് ശ്രുതി. ഇത് നമ്മളെ കേക്ക് കണ്ടില്ലേ? എന്ത് കേക്ക്? ഇത് യൂണിക്കോൺ കേക്ക്. പോടാ, ഇതിലെവിടെ യൂണിക്കോൺ ഉള്ള റെയിൻബോ കേക്ക്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയ? വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീമിൽ ഉണ്ടാക്കിയ റെയിൻബോ കേക്ക് ആണ്. നമ്മള് ടോപ്പേഴ്സ് ഫോണ്ടന്റിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ക്ലൗഡ്സും ഷുഗർ ബോൾസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയത്. ഈ കേക്കിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് ഇതിന്റെ ഉള്ളിലുള്ള കേക്കും റെയിൻബോ റെയിൻബോ ആണ്. ഇതിലുള്ള റെയിൻബോ കളേഴ്സ് ഒക്കെ കേക്കിലുണ്ട്. മുറിക്കുമ്പോ ഭയങ്കര നമുക്ക് സർപ്രൈസ് ആയിട്ട് ഫുൾ റെയിൻബോ കേക്കിലല്ലേ. അപ്പൊ ഇതിന്റെ ഓരോരോ സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെയിൻബോ കേക്കുന്ന ഉള്ളിലും എന്ത് കേക്കാണുള്ളത്? റെയിൻബോസ്. അപ്പൊ നമ്മള് ഒരു വാനില കേക്ക് ഉണ്ടാക്കിയിട്ട് അതില് ഡിഫറെന്റ് കളർ ആഡ് ചെയ്തിട്ടുള്ള കേക്ക്സ് ആണിത്. അപ്പൊ ഈ 7 കളർ കേക്ക്സ് വെച്ചിട്ടാണ് നമ്മള് കേക്ക് ഉണ്ടാക്കുന്നത്. ഏത് ക്രീമാ യൂസ് ചെയ്യുന്നത്? വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീമിലാണ് നമ്മൾ ഈ റെയിൻബോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് ആദ്യം ഓരോ കേക്ക്സ് ആയിട്ട് ലെയർ ചെയ്ത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. നടക്കാം. അപ്പൊ ആദ്യം റെയിൻബോയിൽ എത്ര കളേഴ്സ് ഉണ്ട്? 7. പറഞ്ഞാട്ടെ ഏതൊക്കെയാണ്? എന്റെ ഓർഡർ എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏത് വെച്ച് തുടങ്ങാം? റെഡിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ആ ഓർഡറിൽ മുകളിലേക്ക് മുകളിലേക്ക് ആയിട്ട് വെച്ച് തുടങ്ങാം. ഫസ്റ്റ് റെഡ് കേക്ക്. നമുക്ക് ആദ്യം കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് തുടങ്ങാം. നമുക്ക് കേക്ക് സ്റ്റിക്കായിട്ട് നിൽക്കും. സെൻട്രലായിട്ട് റെഡ് കേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് സോക്കിംഗ് സിറപ്പ് ഒഴിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഓറഞ്ച്. ഇനി നെക്സ്റ്റ് നമുക്ക് യെല്ലോ വെക്കണം. നെക്സ്റ്റ് ഗ്രീൻ. നെക്സ്റ്റ് ബ്ലൂ. നെക്സ്റ്റ് ഇൻഡിഗോ. ലാസ്റ്റായിട്ട് നമുക്ക് പേർപ്പിൾ വെച്ചെടുക്കാം. ആ വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിൻ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് പേപ്പർ എടുത്തിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മള് ഫസ്റ്റ് കോട്ട് ഓഫ് വിപ്പിംഗ് ക്രീം കൊടുത്തു. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് ഒരു ലൈറ്റ് ബ്ലൂ കളർ വിപ്പിംഗ് ക്രീം ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കോട്ടിംഗ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മള് ഫോണ്ടന്റ് കൊണ്ട് കവർ ചെയ്യും. വിപ്പിംഗ് ക്രീം ആരെങ്കിലും ഫോണ്ടന്റ് കൊണ്ട് കവർ ചെയ്യോ? ഇല്ല, പറ്റൂല. ഓക്കെ, റെയിൻബോസും ക്ലൗഡ്സും ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇനി നമ്മൾ ഇതിനെ കൊണ്ട് എന്താ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു നല്ലൊരു റെയിൻബോ ഉണ്ടാക്കണം. അപ്പൊ റെയിൻബോയിൽ ഞാൻ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, അതിനെ കൊണ്ടാണ് ഞാൻ റെയിൻബോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് റെയിൻബോ ഉണ്ടാക്കാം. അത് തന്നെ ലൈറ്റ് പേർപ്പിൾ എടുത്തിട്ട് ഒരു സ്നേക്ക് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ സ്നേക്ക് ആക്കിയതിന് ശേഷം ഈ ഒരു എൻഡ് കുറച്ച് തിന്നായിട്ട് തന്നെ റോൾ ചെയ്യണം. അപ്പൊ നമുക്ക് ഏകദേശം റെയിൻബോന്റെ ഷേപ്പിൽ വെച്ചിട്ട് ഈ ഭാഗം ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു ടോപ്പർ ആണ് റെയിൻബോ ടോപ്പർ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്തോളൂ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ യെല്ലോ കളർ കൊണ്ട് ചെയ്യാം. സ്നേക്ക് റോൾ ചെയ്യാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കാം. നമുക്കിതിന്റെ സൈഡ്സിൽ കുറച്ച് വെള്ളം ആക്കി കൊടുത്തതിന് ശേഷം ഇതിവിടെ ഇത് രണ്ടുമായിട്ട് ഒട്ടിച്ചേർക്കും. നമ്മളിപ്പോ യെല്ലോ ചെയ്ത പോലെ തന്നെ ബ്ലൂവും ചെയ്യണം. ചെറുങ്ങനെ ഉള്ളിലേക്കോട്ട് മടക്കി കൊടുത്തിട്ട് ഏകദേശം പൊസിഷൻ നോക്കാം. എന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കി നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം എടുത്തിട്ട് അതും ഇതുമായിട്ട് ഒട്ടിച്ചേക്കും. ഓറഞ്ചും ഇതുപോലെ ചെയ്യാം. ഇതേപോലെ നമുക്ക് ഗ്രീനും പിങ്കും കൂടെ ചെയ്യണം. ആ ഷെയ്ഡ്സ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ താഴത്തെ ബേസ് ഭാഗം ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ചെറിയ ചെറിയ ബോൾസും ഇതൊക്കെ കൊണ്ടാണ് കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് ഡിഫറെന്റ് സൈസസിൽ നമ്മൾ ബോൾസ് ഉണ്ടാക്കിയിടും. ഇത് നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് വെക്കുമ്പം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് താഴെ വരെ നല്ല ആഴത്തിൽ തന്നെ കുത്തി ഇറക്കണം. ഇല്ലെങ്കിൽ ഇത് ഇതിന്റെ വെയിറ്റ് കൊണ്ട് അത് വീണ് പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇത് അറ്റാച്ച് ചെയ്യുമ്പം ടൂത്ത് പിക്ക് നന്നായിട്ട് കയറ്റിയിട്ട് നമുക്കിത് കേക്കിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ലൈറ്റ് ബ്ലൂ കളറേ വേണ്ടു. അതുകൊണ്ട് വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ചെറിയ ഒരൊറ്റ ഡ്രോപ്പ് ഓഫ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കേക്ക് കവർ ചെയ്യാം. നമ്മൾ ഇതുപോലെ ക്ലൗഡ്സ് ഉണ്ടാക്കുകയാണ്. അതായത് റൈസ് ക്രിസ്പി ട്രീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലൗഡ്സ് ഉണ്ടാക്കുന്നത്. റൈസ് ക്രിസ്പി ട്രീറ്റ് എന്ന് പറഞ്ഞാൽ റൈസ് ക്രിസ്പീസിൻ്റെയും മാർഷ്മെലോസും കൂടെ മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫോണ്ടൻ്റ് വെച്ചിട്ട് കവർ ചെയ്യാം. ക്ലൗഡ്സിൻ്റെ ഒരു റിയൽ ഇതുപോലെ ജസ്റ്റ് എല്ലാം കണ്ടാക്കി എക്സ്ട്രാ പീസസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്കിന്റെ മുകളിൽ എന്തെങ്കിലും എഴുതണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ആൽഫബറ്റ് കട്ടേഴ്സ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ലെറ്റേഴ്സ് ഫോണ്ടൻ്റ് റോൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം.
കേക്കിന്റെ മുകളിലേക്ക് ഒരു ക്ലൗഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്മൈലിംഗ് ക്ലൗഡ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോണ്ടന്റ് റോൾ ചെയ്യുന്നത്. നമുക്കിത് ക്ലൗഡിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിന് കണ്ണും വായും ഒക്കെ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ബ്ലാക്ക് ഫോണ്ടന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഇങ്ങനെ നേരെ ലൈറ്റ് ആയിട്ട് ഒരു തിൻ സ്ട്രിപ്പ് ബ്ലാക്ക് ഫോണ്ടന്റ് എടുക്കണം. അതേപോലെ ഒന്നുകൂടെ നമുക്കിതിവിടെ കണ്ണിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുക്കാം. കണ്ണ് ക്ലോസ് ചെയ്ത പോലെയാണ്. നമുക്കിത് രണ്ടും വെച്ചതിന് ശേഷം ടൂത്ത്പിക്ക് എടുത്ത് കുറച്ച് മുകളിലേക്ക് ഈ രണ്ട് എൻഡും മുകളിലേക്ക് ആക്കി കൊടുക്കണം. നമുക്കൊരു പീലിംഗ് കൂടെ ഇതിന് വെച്ച് കൊടുക്കണം. ചെറിയൊരു കറുപ്പ് ഫോണ്ടൻ്റ് തന്നെ റോൾ ചെയ്തിട്ട് അതിൻ്റെ താഴത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വായും കൂടെ വെക്കാം. പ്ലെയിൻ ഫേസ് അല്ല, ചിരിക്കുന്ന ക്ലൗഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് താഴോട്ടേക്ക് ആക്കി ഈ രണ്ട് എൻഡും മുകളിലേക്ക് ആക്കാം. ക്ലൗഡ് നമുക്കൊന്ന് ചിരിപ്പിക്കാം. നമുക്ക് ഈ ക്ലൗഡ്സിന് രണ്ട് ബ്ലഷിൻ്റെ ഇത് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് വിപ്പിംഗ് ക്രീം തന്നെയാണ്, ലൈറ്റ് ഗ്രീൻ കളറിൽ കളർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമ്മൾ ഫോണ്ടന്റ് കൊണ്ട് എല്ലാ ഡെക്കറേഷൻസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു, കേക്കും റെഡിയായി. ഇനി നമുക്ക് ഇതൊക്കെ ഇതിന്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലേ. സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസിഷൻ. നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ച റെയിൻബോ ഇതിന്റെ മുകളിലേക്ക് വെച്ചു. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ആ ക്ലൗഡിന്റെ എഫക്ട് ഇതിന്റെ മുകളിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലൗഡ്സ് വെക്കാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊന്ന് ആ ക്ലൗഡ്സിന്റെ റിയലിസ്റ്റിക് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ശരിക്കൊരു ക്ലൗഡ് പോലെ തന്നെ ഇല്ല. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്ലൗഡ് വിത്ത് സ്മൈലി ഫേസ് അത് നമുക്ക് മെല്ലെ അതിന്റെ ആംഗിൾ നോക്കിയിട്ട് ഒട്ടിച്ചു വെക്കാം. ഇത് പരത്തുമ്പോൾ വളരെ തിന്നായിട്ട് പരത്താൻ നോക്കണം. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലാണ്, കുറച്ച് കട്ടിയിൽ പരത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കാരണം അത് താഴേക്ക് സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തിന്നായിട്ട് പരത്തിയാൽ മതി. ഇനി നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്ലൗഡ്സ് വയ്ക്കാം. ഇനി നമുക്ക് ഓരോരോ ബോൾസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫോണ്ടൻ ബോൾസ് ആണ്. ഇതുപോലെ ഷുഗർ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് നമ്മൾ റെയിൻ വരുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ലെറ്റേഴ്സ് ഒക്കെ ഇവിടെ വെച്ചു കൊടുക്കാം. നമ്മുടെ ഫുൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ട്യൂട്ടോറിയൽസ് വീഡിയോസ് കുറെ ട്യൂട്ടോറിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാം കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ഫ്രം മമ്മാനി. ബൈ.